നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബു ആത്മഹത്യാ കേസിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുമ്പോൾ തലശ്ശേരി കോടതിയിൽ നിന്നാണ് ജാമ്യം അനുവദിക്കുന്നത്. അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നും പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന ആശങ്കയുണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇത് കോടതി പൂർണ്ണമായും തള്ളി. ജയിലിലായി 11-ാം നാളിലാണ് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നത്. ഇന്ന് തന്നെ അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരും. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലാണ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗവുമായ പി പി ദിവ്യ. ദിവ്യയെ സി പി എം കഴിഞ്ഞ ദിവസം എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും നീക്കിയിരുന്നു. ഇതോടെ സാധാരണ പാർട്ടി അംഗമായി ദിവ്യ മാറി. അതിന് പിന്നാലെയാണ് ജാമ്യ ഹർജിയും തള്ളുന്നത്. ജാമ്യാപേക്ഷയെ എതിർത്തത് നവീന്റെ ഭാര്യ മഞ്ജുഷയും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. നിലവിൽ പള്ളിക്കുന്നത് വനിതാ ജയിലിൽ കഴിയുകയാണ് ദിവ്യ. ടൌൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ദിവ്യ കീഴടങ്ങുന്നത്. പിന്നീട് ജാമ്യഹർജി നൽകി ഇതാണ് അനുവദിക്കുന്നത്. ഇതിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യത ഏറെയാണ്. അന്വേഷണവുമായി ദിവ്യ സഹകരിച്ചു എന്നും പോലീസിൽ കീഴടങ്ങിയെന്നും ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. പമ്പ് സ്ഥാപിക്കാൻ സംരംഭകനായ പ്രശാന്ത് എ ഡി എമ്മിന് കൈക്കൂലി കൊടുത്തു എന്ന ഈ ഡി എം ഇയുടെ റിപ്പോർട്ടും പുറത്തുണ്ട്. തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു കളക്ടറോട് പറഞ്ഞിരുന്നു. തെറ്റുപറ്റിയെന്ന് പറയുന്നത് പണം വാങ്ങിയതിന് തുല്യമാണ് എന്ന് ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചു. എ ഡി എമ്മും പ്രശാന്തും തമ്മിൽ കണ്ടതിന് സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായി ഉണ്ട് എന്നും അഭിഭാഷകൻ വാദിച്ചത് ഇങ്ങനെയാണ്. ഇതെല്ലാം കോടതി മുഖവിലയ്ക്ക് എടുത്തിരുന്നു. ജാമ്യം നൽകിയാൽ പി പി ദിവ്യ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. എ ഡി എമ്മിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ തെളിവില്ല. പെട്രോൾ പമ്പിനുള്ള നിക്ഷേപ പത്രം എ ഡി എം വൈകിച്ചിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. എന്തായാലും കളക്ടർ അരുൺ കെ വിജയൻ നവീൻ ബാബുമായി സൌഹൃദമുള്ള ആളല്ല. കളക്ടറോട് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന ദിവ്യയുടെ വാദവും തെറ്റാണ്. കളക്ടർ അവധി പോലും നൽകാത്ത ആളാണ്. മാനസിക ഐക്യമില്ലാത്ത ആളോട് ആരും കുറ്റസമ്മതം നടത്തില്ല. എ ഡി എമ്മിന് കൈക്കൂലി കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് പ്രശാന്തിനെതിരെ നടപടിയെടുത്തില്ല എന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ ചോദിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ കോടതി വിധിയെ സ്വാധീനിച്ചില്ല. എ ഡി എം ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ദിവ്യ മരണം നടന്ന 14-ാം ദിവസമാണ് കീഴടങ്ങിയത്. ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങൾ തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി കെ ടി നിസാർ അഹമ്മദ് നേരത്തെ തള്ളിയിരുന്നു. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ വിളിക്കാതെ എത്തിയ ദിവ്യ വിമർശനം ഉന്നയിച്ചതിന് പിറ്റേന്നാണ് എ ഡി എം ആത്മഹത്യ ചെയ്യുന്നത്.